ഹായ് ഓൾ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ഡിസപ്പോയിൻറ്റഡ് ആണ്. എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ പബ്ജി ഗെയിമേഴ്സ് മൊത്തം അത്യാവശ്യം ഡിസപ്പോയിൻറ്റഡ് ആണ്. അതിനിപ്പോൾ സ്ട്രീമേഴ്സ് ആണെങ്കിലും ഗെയിമേഴ്സ് ആണെങ്കിലും ജസ്റ്റ് ഫണ്ണിന് വേണ്ടി കളിക്കുന്നവരാണെങ്കിലും കാര്യം എന്താണ്, നമ്മുടെ ആ ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ ബാൻ ആയെന്ന രീതിയിലൊരു ന്യൂസ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മുടെ പബ്ജി തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലിട്ടിരുന്നു, ഇതുപോലെ പബ്ജി ബാൻ ആവുകയാണ്, ഒക്ടോബർ 30 തൊട്ട് ഇതിനി ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്ന രീതിയിലൊരു മെസ്സേജ് നമ്മളെല്ലാം കണ്ടു. അതിൽ രണ്ട് അഭിപ്രായമുണ്ട്. ചിലർ പറയുന്നു അത് ഫേക്കാണ്, അത് മെയ്ഡപ്പാണ്. പക്ഷേ ചിലർ പറയുന്നുണ്ട് അത് ഒഫീഷ്യൽ തന്നെ, അത് അവരുടെ ഒഫീഷ്യൽ പേജിൽ കാണിക്കാത്തതാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു തീർപ്പാക്കിയത് നമ്മൾ കറക്റ്റായൊരു 12 മണിയായി പബ്ജി ഓപ്പൺ ചെയ്തവർക്കല്ലാതെ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ പ്ലെയേഴ്സിന്, ഇന്ത്യയിൽ നിൽക്കുന്ന എല്ലാ പ്ലെയേഴ്സിനും അത് വന്നിട്ടുണ്ട്. ഇതുപോലെ സെപ്റ്റംബർ 2 അനൗൺസ് ചെയ്ത ബാൻ ഇവിടെ ഒക്ടോബർ 30 ഒഫീഷ്യലായിട്ട് എന്താണ് വരുമെന്നും അത് ഇന്ത്യയിൽ ബാൻ ആകുന്ന രീതിയിലൊരു നോട്ടിഫിക്കേഷൻ എല്ലാവരും ഇപ്പം കയറുന്നവർക്കും ഇറങ്ങുന്നവർക്കും ഇറങ്ങി കയറുന്നവർക്കും എല്ലാം അത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലോബൽ വേർഷനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ അത് വന്ന ഉടനെ എല്ലാവരും ഒന്ന് പേടിച്ച്, ഫസ്റ്റ് അത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ച്, അയ്യോ ഇത് കാണിച്ചു ഇനി കളിക്കാൻ പറ്റത്തില്ലേ എന്ന്. പക്ഷേ അതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനും ഇന്നലെ ഇത് പറഞ്ഞ പോലെ കറക്റ്റ് ഒരു 12 മണിയാണ്. അപ്പോൾ കയറി നോക്കി ഇപ്പോൾ കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. സീനൊന്നുമില്ല, ഇതുവരെ നിലവിൽ സീനൊന്നുമില്ല. ഇന്ന് ഒക്ടോബർ 30 തണപ്പോൾ പലരും പറഞ്ഞു ഇന്ന് ബാൻ ആക്കുമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് എന്തൊരു ബാൻ ആവാനേ. അപ്പോൾ ഇനി ഇന്ന് ഇത്രയും നാൾ നടന്ന പോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് നടക്കുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു ദിവസം കഴിയുമ്പോഴായിരിക്കും മിക്കവാറും ബാൻ ആവുന്നത്. ഓക്കെ, ഒക്ടോബർ 30 എന്ന് പറയുമ്പോൾ അത് ഏത് നിമിഷം ആവാം? ഒക്ടോബർ 30 ഇത്ര മണിക്കൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു 50-50% ആണ് അത് ഒഫീഷ്യലായിട്ട് ബാൻ ആവുന്ന കാര്യം, അതായത് കളിക്കാൻ പറ്റത്തില്ല എന്ന രീതി. പിന്നെ പലരും പറയുന്ന ഒരു സംശയമാണ് ഇതെങ്ങനെ ഇന്ത്യക്കാരെ മാത്രം ബാൻ ചെയ്യും? ഇതൊരു ഏഷ്യൻ സെർവറല്ലേ, ഏഷ്യൻ സെർവറിനെ മൊത്തം ബാൻ ചെയ്യേണ്ടി വരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ആർക്കും കളിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ത്യക്കാരെ മാത്രമായിട്ട് എങ്ങനെ ബാൻ ചെയ്യും? നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഒറ്റയ്ക്ക് ഒരു കാര്യം. ഈ ഒരു പബ്ജി ബാൻ അനൗൺസ് ചെയ്ത ടൈമിൽ അവർ ജസ്റ്റ് നമ്മുടെ ആ ഒരു പ്രൈവസി പോളിസി ഒന്ന് പുതുക്കി കൊണ്ടുവന്നായിരുന്നു. ഒരു പ്രൈവസി പോളിസി പുതുക്കി നമുക്ക് അടുത്ത ദിവസം കയറിയപ്പോൾ എല്ലാവർക്കും, അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടി പുതിയ പ്രൈവസി പോളിസി കൊണ്ടുവന്നു, നിങ്ങൾ ഇന്ത്യക്കാരാണോ എന്ന രീതിയിലൊരു ഇത് വന്നു. ഓക്കെ, അത് ഇന്ത്യയിലുള്ളവർക്ക് മാത്രമാണ് സംഭവം വന്നിരിക്കുന്നത്, വേറെ ഏഷ്യയിലുള്ളവർക്കോ ചൈനയിലുള്ളവർക്കോ മലേഷ്യയിലുള്ളവർക്കോ ആർക്കും വന്നിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇന്നലെ കയറിയപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, അതായത് ഇന്ത്യയിൽ ബാൻ ആകുമ്പോഴാണ് ഒക്ടോബർ 30. അതാർക്കാണ് വന്നത്? ഇന്ത്യക്കാർക്കാണ്. ഓക്കെ, അവർക്കറിയാം അപ്പോൾ എവിടൊക്കെയാണ് ആരൊക്കെയാണ് ഇന്ത്യൻ യൂസേഴ്സ് എന്നുള്ളത്. അതുകൊണ്ട് അവരെ ഇതിൽ നിന്നും ബാൻ ചെയ്യുന്നതിനവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഡൗട്ട് ആർക്കും വേണ്ട. ഏഷ്യക്കാരെ ഫുള്ള് ബാൻ ചെയ്യാതെ, മനസ്സിലായോ, ഏഷ്യക്കാരെ മൊത്തം ബാൻ ചെയ്യേണ്ടി വരത്തില്ല, ഇന്ത്യക്കാരെ മാത്രമായിട്ട് പറ്റത്തില്ല. അവർക്ക് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാമെങ്കിൽ ഇന്ത്യക്കാരെ മാത്രമായിട്ട് ബാൻ ചെയ്യിക്കാനും അവർക്ക് പറ്റും. അതാണ് അവരതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നില്ല, നമ്മളത് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ യൂസേഴ്സിന് ബാൻ ചെയ്യാൻ അവർക്ക് പറ്റും. ഇത്രയും നാൾ അവർ ചെയ്തില്ലെന്നേ ഉള്ളൂ കാര്യം. ഒരു ബാൻ അങ്ങോട്ട് അനൗൺസ് ചെയ്ത് എടുത്ത ഉടനെ അടുത്ത അതായത് ഇപ്പം 29 പറഞ്ഞ 30 ഉടനെ അങ്ങ് ബാൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അതിന് കുറച്ച് ലീഗൽ അപ്രോച്ച് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതാണ് അന്ന് സെപ്റ്റംബറിൽ ഇത് അനൗൺസ് ചെയ്തിട്ട് ഇതുവരെ ഇത് ബാൻ ആവാതെ എല്ലാവർക്കും കളിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരു ബാൻ ആയാലും ചിലപ്പോൾ സെർവർ ഫുള്ള് ഡൗൺ ആയി വരുമ്പോൾ കുറച്ച് ദിവസങ്ങളെടുക്കാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് ബാൻ ആവുമോ? ഓക്കെ, അത് ബാൻ ആവും, കൺഫേം ആണ്. ഞാൻ പറഞ്ഞു ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ തന്നെ ഒരു മെയിൻ എക്സാമ്പിളാണ്, ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രം ബാൻ ചെയ്യാൻ അവർക്ക് പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു ബാൻ വന്ന ശേഷം പല യൂട്യൂബേഴ്സും പല അഭിപ്രായത്തിൽ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് പബ്ജി ബാൻ ആയിരുന്നിട്ടപ്പോൾ അതൊരു കണ്ടൻറ്റാക്കി വീഡിയോ ഇട്ടവരുണ്ട്. പിന്നെ അതിന് ശേഷം മറ്റൊരു വീഡിയോ വന്നു, ഇന്ത്യ അല്ലെ പബ്ജി ജിയോ ആയിട്ട് സംസാരിക്കുന്നു, നാളെ തന്നെ വരും, ഇതൊരു പബ്ജിയുടെ തിരിച്ചു വരവാണോ? ഓക്കെ, 4G ഇറക്കുന്ന ജിയോയെ കൊണ്ട് തന്നെ മാസം കാണിച്ച് പബ്ജി തിരിച്ചു വരുന്നു. ഇടയ്ക്കുള്ള അതൊരു കണ്ടൻ്റ് ആയിരുന്നു, ക്ലിക്ക് ബേറ്റൊക്കെ വെച്ച് പല മെയിൻ യൂട്യൂബേഴ്സ് വരെ. ഞാൻ പറയട്ടെ, ഒരു ചെറിയ യൂട്യൂബേഴ്സ് അല്ല, അത്യാവശ്യം വലിയൊരു യൂട്യൂബേഴ്സ് തന്നെ, അത്യാവശ്യം 10K യൂട്യൂബേഴ്സ് വരെ ഒരു കണ്ടൻ്റ് ആക്കി. പിന്നെ എയർടെലുമായിട്ട് ഒന്ന് സംസാരിച്ച് അവർ ജസ്റ്റ് ഒന്ന് സംസാരിക്കുമ്പോൾ അതെല്ലാവർക്കും കണ്ടൻറ്റാണ്, പബ്ജിയുടെ തിരിച്ചു വരവാണ്. പക്ഷേ അതൊന്നും ഇവിടെ ഫലപ്രദമായിട്ടില്ല, എല്ലാവർക്കും ജസ്റ്റ് കണ്ടൻറ്റായി, കുറേ വ്യൂസ് ആയെന്നല്ലാതെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനിവിടെ കിടന്നിരുന്ന് ചലയ്ക്കുന്നത് വെറുതെ അല്ലേ? അപ്പോൾ ഞാൻ വെറുതെ എനിക്കറിയാത്ത കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് ഇടപെടുന്നില്ല. എന്ന് വെച്ചാൽ ഇത് വരുമോ വരാതിരിക്കുക അത് ഗവൺമെൻറ്റും പബ്ജിക്കും പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. പിന്നെ ഇതുവരെ പബ്ജി ലീഗലി ഗവൺമെൻറ്റുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല, അത് ഒഫീഷ്യലാണ്. ഇനി രഹസ്യമായിട്ട് വല്ലതും നടത്തിയിട്ടുണ്ടല്ലോ, ഒഫീഷ്യലി ഇതുവരെ ചർച്ച ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് നടത്തിയിട്ടില്ല. പിന്നെ ചിലർ വേറൊരു സംഭവം കണ്ടൻറ്റ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ജോലി പബ്ജി ഇന്ത്യയിലുള്ളവരെ ജോലിക്കായി ക്ഷണിക്കുന്നു.
അത് ഞാനൊരു കാര്യം പറയാം, അത് വേറൊരു മേഖലയാണ്, ഗെയിമിംഗ് മേഖല തന്നെയാണ്. പക്ഷെ ഒരിക്കലും പബ്ജി മൊബൈലിനല്ലായിരുന്നത്, അത് പബ്ജി പി സിയുടെ എന്തോ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ എന്തോ ഒരു രീതിയിലൊരു പോസ്റ്റ് ആയിരുന്നു അത്. അതെനിക്ക് ഒഫീഷ്യൽ കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഈ ബാനുമായിട്ടൊരു ബന്ധമില്ല, ജോലി കൊടുക്കാമെങ്കിൽ ഈ ബാനും ഒഴിവാകും, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, പബ്ജി ഗ്ലോബല് മാത്രമാണോ ബാനാവുന്നത് അതോ പബ്ജി കൊറിയൻ വേർഷൻ നമുക്ക് കളിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ഡൗട്ട് പലർക്കും ഉണ്ട്. അതായത് പബ്ജി ഗ്ലോബൽ വേർഷൻ മാത്രമാണോ ബാനായത് അതോ എല്ലാം നമുക്ക് ഇനി ഇന്ത്യയിൽ നിൽക്കുന്നവർക്ക് എല്ലാം ബാനായി പോയോ എന്ന രീതിയിലൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ വലിയ ക്ലാരിഫൈ ആയിട്ട് എനിക്കും അറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് കാണിച്ചു തരാം. അതായത് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നല്ലോ, പബ്ജി ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ഇന്ത്യൻ യൂസേഴ്സിനും ഒരു നോട്ടിഫിക്കേഷൻ വന്നല്ലോ, അത് നമുക്ക് കൊറിയൻ വേർഷനിൽ വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് ഈ പറഞ്ഞ പബ്ജി ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കളിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ പബ്ജി കൊറിയയിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എങ്കിൽ പബ്ജി കൊറിയൻ വേർഷൻ നമുക്ക് കളിക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കാണിക്കുന്നില്ല. പബ്ജി കൊറിയൻ വേർഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഈ പറഞ്ഞ് ഗ്ലോബലി കാണിച്ച നോട്ടിഫിക്കേഷൻ നമ്മുടെ കൊറിയൻ വേർഷനിൽ കാണിക്കുന്നില്ല. അത് ചെറിയൊരു സൂചന തരുന്ന, ഒരു പ്രതീക്ഷ തരുന്ന ഒന്ന് തന്നെയാണ് കാര്യം. ചിലപ്പോൾ പബ്ജി ഗ്ലോബൽ ബാൻ ആയാൽ പോലും നമുക്ക് കൊറിയൻ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റണം. പിന്നെ ഇവർ പറയുന്നുണ്ട് ഏഷ്യൻ സെർവറാണ് ഇന്ത്യൻ സെർവർ തന്നെയല്ലേ. ഓക്കെ, ഏഷ്യൻ സെർവറാണ്, ഇന്ത്യക്കായിട്ട് സെർവറില്ല. ഓക്കെ, ഏഷ്യൻ സെർവറിനെ അവർ ബാൻ ചെയ്യുന്നില്ല, ഇന്ത്യൻ യൂസേഴ്സിനാണ് അവർ ബാൻ ചെയ്യുന്നത്. പബ്ജി ഗ്ലോബൽ കളിക്കുന്ന ഇന്ത്യൻ യൂസേഴ്സിനാണ്. അപ്പോൾ പബ്ജി കൊറിയൻ കളിക്കുന്ന ഏഷ്യൻ യൂസേഴ്സിന്, അതായത് ഇന്ത്യൻ യൂസേഴ്സിനെ ബാൻ ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇത് ഞാൻ 100% പറയുന്നില്ല, ചുമ്മാ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷ തരുന്നില്ല. പിന്നെ ഈ ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ളത് ഈ നോട്ടിഫിക്കേഷൻ കൊറിയൻ വേർഷനിൽ വന്നിട്ടില്ല, കൊറിയൻ വേർഷനിൽ കാണിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു സന്തോഷം തരുന്ന ഒരു എന്താണ് വിവരമാണ്. കാര്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാത്തത് മിക്കവാറും ബാൻ ആവാൻ ചാൻസ് കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ബെസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അഥവാ പബ്ജി ബാനായി പോയാലും ഏതെങ്കിലും രീതിയിൽ അവരായിട്ടാണെങ്കിലും ഒരു സെർവർ ക്രിയേറ്റ് ഇത് തിരിച്ച് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ നിങ്ങളെ വെറുതെ ആവശ്യമില്ലാതെ ആശ്വസിപ്പിച്ച് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് കാര്യമില്ല, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഓക്കെ, അത് പബ്ജി പോലും ഇതുവരെ ഇന്ത്യൻ സെർവർ വഴി കൊണ്ടുവരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കണ്ടൻറ്റുകൾ ഉണ്ട്, ആവശ്യമില്ലാത്ത പ്രതീക്ഷകളും ആവശ്യമില്ലാത്ത നിരാശകളും കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്.